എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ ടി വി പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയരെ, നിരവധി ആളുകൾ ലോകത്തിൻ്റെ പല രാജ്യത്തിൽ നിന്നും ഈ ടി വി പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു, അവരുടെ കുടുംബത്തിൽ അത്ഭുതമായി തീർന്നു. കുടുംബ സമാധാനങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തികളും ഒക്കെ കർത്താവ് നൽകി എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ, നിങ്ങളുടെ കുടുംബം നിങ്ങൾ നശിക്കാതെ നിങ്ങളെ കരുതാൻ കരുത്തുള്ളൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഈ മാസം 14, 15, 16 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ പത്തനംതിട്ട ഈ സന്തോഷ് മുക്കിലുള്ള ചർച്ചിൽ വെച്ച് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. ആവോളം നിങ്ങൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലും അനുഗ്രഹവുമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ 17 തീയതി മുതൽ കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ ബൈബിൾ ക്ലാസ് ആണ്, VBS നടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ VBSൽ പങ്കെടുക്കാം. 17 മുതൽ 22 വരെ നമ്മുടെ VBSൻ്റെ പ്രോഗ്രാം നടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നടക്കുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 300 കുട്ടികൾ പങ്കെടുത്ത വെക്കേഷൻ ബൈബിൾ ക്ലാസ്സാണ്. ഈ വർഷവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വെക്കേഷൻ ബൈബിൾ ക്ലാസ് നടക്കുകയാണ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാം. അതിന് കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ആരാധനകളിൽ സംബന്ധിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കേണ്ടതിനായി നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടെ ഈ ടി വി പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാമിലൂടെ കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിനകത്ത് തകർച്ചകളും പ്രതിസന്ധികളും ഒക്കെ സംഭവിക്കേണ്ട സ്ഥാനത്തും ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ പരിപാലിച്ചു. ആയുസ്സോടെ ദൈവം നമ്മെ കാത്തു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 4:38 വാക്യം നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ മനസ്സിൽ ഇപ്പോൾ അവർ നശിച്ചു പോകും എന്നവർക്ക് തോന്നി. ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ ഓർപ്പിക്കുക, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച നിങ്ങൾ ഒരു കാലത്തും നശിക്കാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങളുടെ കുടുംബം നശിക്കാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങളുടെ തലമുറ നശിക്കാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങളുടെ കൂടെ ഇറങ്ങിയ ആളുകൾക്ക് ഒരു പക്ഷേ നിങ്ങൾ നശിച്ചു പോകും എന്ന് തോന്നിയേക്കാം. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, നിങ്ങളോട് കൂടെയുള്ള ആളുകൾക്ക് നിങ്ങൾ നശിച്ചു പോകുമെന്ന് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളെ നശിക്കാതെ നടത്താൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, ശിഷ്യന്മാർ യേശു കർത്താവിനെ ഉണർത്തിയിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. പഴയ നിയമത്തിൽ യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം സഹോദരന്മാർക്ക് തോന്നി അവൻ നശിച്ചു പോകുമെന്ന്. തോന്നിയെന്നല്ല, അവർ നശിക്കാൻ അവരെ കൊണ്ടാവോളം സകല പദ്ധതികളും അവരുണ്ടാക്കി. യോസഫ് നശിച്ചു പോകേണ്ടതിന് വേണ്ടിയാണ് യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ടത്. പക്ഷേ അവർ പൊട്ടക്കുഴി ഇട്ടത് ജീവിതത്തിനകത്ത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, അവൻ്റെ ജീവിതത്തിലുള്ള ദർശനം നിമിത്തം അവനെ ദൈവം ഉയർത്തേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർത്ത് കളയാൻ, നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്കെതിരെ ആര് ആയുധമുണ്ടാക്കിയാലും ആ ആയുധത്തിനകത്ത് നിങ്ങൾ നശിക്കയില്ല. നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭ നിമിഷത്തിൽ എന്നോട് പറയുകയാണ്, ജീവിതം നശിച്ചു പോകുമെന്നും കുടുംബജീവിതം നശിക്കുമെന്നും ബിസിനസ് നശിക്കുമെന്നും പഠനം പാതിവഴിയിൽ വെച്ച് നാശം കൊണ്ട് ഉപേക്ഷിക്കണമെന്നും ഈ രോഗം കൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു പോകും എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെടുന്ന നിരവധി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം നശിക്കാൻ ദൈവം സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, യോസഫിൻ്റെ ജീവിതത്തിനകത്ത് യോസഫിനെ സഹോദരന്മാർ നശിക്കാൻ വേണ്ടി പൊട്ടക്കുഴിയിലേക്കിട്ടു. എന്നാൽ സംഭവിച്ചത്
ദൈവം അവനെ ആ പൊട്ടക്കുടിയിൽ നിന്ന് സിംഹാസനം വരെ ഉയർത്തി. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങളെ തകർത്തു കളയാൻ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ആയുധത്തിനകത്തൂടെ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തുകയാണ്. പിൽക്കാലത്ത് പുതിയ നിയമത്തിൽ അത് ആ സംഭവം കണ്ടുകൊണ്ട് കർത്തൃദാസൻ ലേഖനം എഴുതുമ്പോൾ കർത്തൃദാസൻ പറഞ്ഞു, യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ടത് ദൈവം അവനെ അയക്കുകയായിരുന്നു മിസ്രയീമിലേക്ക്. നിങ്ങളുടെ തകർച്ചകൾ നിങ്ങളെ അത്ഭുതത്തിലേക്കുള്ള പാതയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കാൻ തുടങ്ങുകയാണ്. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നശിച്ചു പോകാൻ, നിങ്ങളുടെ കുടുംബം നശിച്ചു പോകാൻ, നിങ്ങളുടെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. എത്ര തകരുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ പടകിൽ യേശു ഉള്ളിടത്തോളം കാലം നിങ്ങൾ നശിക്കുവാൻ, നിങ്ങൾ തകരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യോസഫിൻ്റെ ജീവിതം നോക്കിയേ, തകർത്ത് കളയാൻ ശക്തിയുള്ള ആയുധങ്ങൾ ശത്രു ഉണ്ടാക്കിയിട്ടും, ശത്രു സ്വന്തം സഹോദരങ്ങളെ തനിക്കെതിരെ എഴുന്നേൽപ്പിച്ചിട്ടും നമ്മുടെ കർത്താവ് യോസഫിനെ തകർക്കാൻ സമ്മതിച്ചില്ല. ആ പൊട്ടക്കുടിയിൽ നിന്ന് അവനെ ഉയർത്തി രാജസിംഹാസനം വരെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ദൈവം അവനെ സഹായിച്ചു. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 4:35 വാക്യത്തിൽ, അന്ന് സന്ധ്യയായപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. കർത്താവ് പറഞ്ഞു തുടങ്ങിയത് അക്കര വരെ എത്തുമെന്നാണ്. നിങ്ങളുടെ ജീവിതം ആരംഭിച്ചപ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടായാലും, ആ പ്രതികൂലം നിങ്ങളെ തൊടുകയില്ല, ആ പ്രതിസന്ധി നിങ്ങളെ തൊടുകയില്ല. അക്കര വരെ എത്തിക്കാൻ കരുത്തുള്ള ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. വേദപുസ്തകം പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെയാണ്, അന്ന് സന്ധ്യയായപ്പോൾ. മർക്കോസിൻ്റെ സുവിശേഷം 4:35 അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവരൊരുമിച്ച് ഗദരദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഈ ദേശത്തിൻ്റെ പ്രത്യേകത, അവിടെ നീണ്ട വർഷങ്ങളായി മനോവിഭ്രാന്തി ബാധിച്ചൊരു മനുഷ്യൻ ആ ദേശത്തുണ്ട്. വസ്ത്രമുടുക്കാതെ, സ്വന്തം വീട്ടിൽ പാർക്കാതെ, കല്ലറകളിൽ കഴിയുന്നൊരു മനുഷ്യൻ, അവനെ തേടി യേശു കർത്താവ് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ പ്രോഗ്രാം നിങ്ങളെ തേടിയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നശിക്കുമെന്ന് നാട്ടുകാർ വിധിയെഴുതിയ, നശിക്കുമെന്ന് കുടുംബക്കാർ വിധിയെഴുതിയ, നശിക്കുമെന്ന് ചാർച്ചക്കാർ വിധിയെഴുതിയ നിങ്ങളെക്കുറിച്ച് ഞാൻ ദൂത് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നശിക്കാതെ നിങ്ങളെ കരുതാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. യേശു കർത്താവ് ഈ മനുഷ്യനെ ലക്ഷ്യമാക്കി ഈ തടാകത്തിൻ്റെ കരയിലൂടെ യാത്ര ചെയ്യുകയാണ്, തടാകത്തിനകത്തൂടെ യാത്ര ചെയ്യുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശു കർത്താവരോട് പറഞ്ഞു. മറ്റു ചെറുപടകുകളും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കടലിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാൻ തുടങ്ങി. പടക് മുങ്ങിപ്പോകുന്നത് പോലെ അവർക്ക് തോന്നി. 37 പറയുന്നു, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളി കയറുമാറായതുകൊണ്ട് അത് മുങ്ങുമാറായി. അത് മുങ്ങുന്നേ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം മുങ്ങുന്നത് കാണാൻ, നിങ്ങളുടെ തലമുറ മുങ്ങുന്നത് കാണാൻ, നിങ്ങളുടെ സഭ മുങ്ങിത്താഴുന്നത് കാണാൻ കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ നിങ്ങളുടെ പടകിനകത്ത് യേശു കർത്താവ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ മുങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളുടെ തലമുറ വിദ്യാഭ്യാസത്തിൽ മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ബിസിനസ്സിൽ ഒരിക്കലും മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഏതൊക്കെയോ കുടുംബങ്ങളിൽ വിലാപത്തോടെ അവർ പറയുകയാണ്, ഞങ്ങൾ മുങ്ങിപ്പോകാൻ തുടങ്ങുക, ഞങ്ങളുടെ കുടുംബം മുങ്ങിപ്പോകാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിന് ഞാൻ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ മുങ്ങിപ്പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ഇവിടെ പടക് മുങ്ങുമാറായി, മുങ്ങിയെന്നല്ല, മുങ്ങുമാറായി. മുങ്ങുന്ന ഒരു ഒരു വശത്തിലേക്ക് വന്നു. ജീവിതത്തിനകത്ത് നിങ്ങളെ മുക്കിക്കളയാൻ എത്ര ശക്തിയോടെ നിങ്ങൾക്കെതിരെ കടൽ എഴുന്നേറ്റ് വന്നാലും അതിനകത്ത് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന ഒരു കർത്താവ് നിങ്ങളുടെ ഉണ്ട്. 38 പറയുക, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? താമരയെ വിചാരിക്കുന്നവൻ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളെ വിചാരിക്കുന്നവൻ, ഈ പ്രകൃതിയെ മുഴുവൻ വിചാരിക്കുന്നവൻ, ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നിങ്ങളെയും എന്നെയും വിചാരിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. പ്രിയപ്പെട്ടവരെ,
നിങ്ങളെ ഒരുപക്ഷെ ഓർക്കാൻ ഉലകത്തിൽ ആരും കാണില്ല. നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നെക്കുറിച്ച് വിചാരപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങളെക്കുറിച്ച് വിചാരിക്കാൻ, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ മുങ്ങുന്ന അവസ്ഥയിൽ നിന്ന് അത്ഭുതത്തിലേക്ക് പൊക്കിയെടുക്കാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, നിങ്ങൾ മുങ്ങിപ്പോകും എന്ന് തോന്നുന്ന അതേ സ്ഥലത്ത് തന്നെ കർത്താവ് നിങ്ങളെ ഉയർത്താൻ വേണ്ടി തുടങ്ങുകയാണ്. 38-ാമത്തെ വാക്യത്തിൽ അവൻ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? 39-ാമത്തെ വാക്യത്തിൽ യേശു എഴുന്നേറ്റ് കടലിനെ ശാസിച്ചു. 39-ാമത്തെ വാക്യത്തിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ ശാന്തതയുണ്ടാകാൻ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ശാന്തത ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരാൻ തുടങ്ങുക. നശിക്കും എന്ന് തോന്നിയ സ്ഥലത്ത് ശാന്തത വെളിപ്പെടാൻ തുടങ്ങുക. തകരുമെന്ന് തോന്നിയ സ്ഥലത്ത് ശാന്തത വെളിപ്പെടാൻ തുടങ്ങുക. നിങ്ങൾക്കു വേണ്ടി കർത്താവ് ഇന്ന് പകൽ എഴുന്നേൽക്കാൻ തുടങ്ങുക. നിങ്ങൾക്കു വേണ്ടി യേശു എഴുന്നേൽക്കാൻ തുടങ്ങുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുക, നിങ്ങൾക്കു വേണ്ടി കർത്താവ് ഇന്ന് പകൽ എഴുന്നേൽക്കും. നിങ്ങൾക്കു വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ തുടങ്ങുക. അവൻ എഴുന്നേറ്റാൽ കാറ്റു ശാന്തമാകും, കടല് അമരും. ഒരിക്കലും അമരത്തില്ലെന്ന് വിചാരിച്ച ചില വിഷയങ്ങളെ അമർത്താൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കിയാൽ, വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവാകുന്ന യോഹന്നാൻ ഡൊമിനിഷ്യൻ കൈസർ ആ രാജ്യത്തിൻ്റെ പരമോന്നത അധികാരം കയ്യിൽ വഹിക്കുന്ന രാജാവ് തന്നെ തിളച്ച എണ്ണയിലിടുകയാണ്, നശിക്കാൻ വേണ്ടിയ തിളച്ച എണ്ണയിലിടുന്നത്. പക്ഷേ ജീവത്തിനകത്ത് നശിക്കാൻ വേണ്ടി ഇട്ടത് വെളിപ്പാടിൻ്റെ ആരംഭമായി ദൈവം എൻ്റെ ജീവിതത്തിൽ കുറിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നശിക്കാൻ ശത്രു ചെയ്തതും മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറാൻ തുടങ്ങുക. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയുക, നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രതിസന്ധികളും ശാന്തമാകുകയാണ്, അത് ഒരത്ഭുതമായി മാറാൻ തുടങ്ങുക. നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾ തകരുമെന്ന് തോന്നിയ സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ഉണ്ടാകാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഈ പടകിന് ഒന്ന് രണ്ട് പ്രത്യേകതയുണ്ട്. ഈ പടകിൻ്റെ ആദ്യത്തെ പ്രത്യേകത, ഈ പടകിൽ യേശു കർത്താവുണ്ട്, പടകിനകത്ത് യേശുണ്ട്, അക്കരെ വരെ എത്തുമെന്ന് കർത്താവിൻ്റെ വാക്കുണ്ട്. ഈ രണ്ട് മാധ്യമങ്ങൾ മതി നിങ്ങൾക്ക് അക്കരെ വരെ എത്താൻ. ഒന്ന്, യേശു കർത്താവ് പറഞ്ഞ് നിങ്ങൾ അക്കരെ വരെ എത്തും. രണ്ട്, നിങ്ങളോട് വാക്ക് പറഞ്ഞ കർത്താവ് ഈ പടകിനകത്തുണ്ട്. നിങ്ങൾക്ക് എഴുന്നേൽപ്പിക്കാമോ കർത്താവിനെ? അവൻ എഴുന്നേറ്റാൽ കാറ്റ് ശാന്തമാകും, കടല് ശാന്തമാകും, കാറ്റ് നിന്നുപോകും. നിങ്ങൾക്കെതിരെ പ്രതികൂലമായി അടിക്കുന്ന സകല കാറ്റുകളും ഈ രാവിലെ അനുകൂലമായി മാറാൻ തുടങ്ങുക. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, അതൊരു അത്ഭുതമായി മാറാൻ തുടങ്ങുക. ദൈവം എന്നോട് പറയുക, ചില കുടുംബത്തിനെതിരെ എത്ര മുന്നോട്ട് പോയാലും അവർക്ക് വിരോധമായി ശക്തിയോടെ കാറ്റുകളടിക്കുക, അവരെ മുക്കിക്കളയാൻ ശക്തിയോടെ കാറ്റുകൾ അവർക്കെതിരെ അടിക്കുക. വിശ്വസിക്കുക, ആ കാറ്റുകൾ മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുക. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ നശിക്കാതെ, നിങ്ങൾ തകരാതെ, നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകെന്ന് പറയാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിനെ ഉയർത്തുക, പ്രാർത്ഥനയിൽ തുടരുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും വിജയങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കിഴക്കോർത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ബിനു. എനിക്ക് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു നേരത്തെ. 3 വർഷം ഗൾഫിൽ നിന്ന് ജോലി വിട്ടിട്ട് തിരിച്ച് നാട്ടിൽ പോന്നു. എനിക്ക് 3 വർഷമായിട്ട് കുട്ടി ഉണ്ടാകാൻ ഞങ്ങൾ മെഡിക്കൽ എടുക്കാൻ പോയി. എൻ്റെ കൗണ്ട് നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല, 0 ആണ്. ആക്റ്റീവായിട്ട് ഒരു ബീജവും ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോയി ഒരു സർജറി ചെയ്തിട്ട് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 85% ഉള്ളൂ കുട്ടി ഉണ്ടാവാൻ ചാൻസേ ഇല്ല, ബാക്കി 15% ഉള്ളൂ നിങ്ങൾ കുട്ടി ഉണ്ടാവാൻ, അത് സർജറി കഴിയുമ്പോൾ മാത്രം പറയാമെന്ന് പറഞ്ഞു. 1 മാസം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് സർജറി കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ വേറൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന്, ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവത്തില്ലെന്ന്.
ഞാനത് കഴിഞ്ഞ് ഗൾഫ് ജീവിതം മടുത്തുകൊണ്ട് നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഞാനിങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാനങ്ങ് മരിച്ചു പോട്ടേ എന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു, നീ വേറെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞതാ. അവൾ എന്നെ വിട്ടുപോകാതെ എൻ്റെ കൂടെ തന്നെ നിന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് പിന്നെ മുന്നോട്ട് ഞങ്ങൾ നീങ്ങിയത്. 6 വർഷമായിട്ടും കുട്ടികളുണ്ടായില്ല. ഒരുപാട് വേദനയും പ്രയാസവും അനുഭവിച്ചു. പലരും പല കൂട്ടുകാരും എന്നോട് പറഞ്ഞു, നീ വേറെ ഒരു കുഞ്ഞുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. എങ്ങനെ ഒരുപാട് നിന്ദകൾ സഹിച്ചു. അവസാനം ദൈവം എൻ്റെ വിളി കേട്ടു. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം എൻ്റെ ദൈവം എനിക്ക് നടത്തി തന്നു. ഒന്ന് കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ കേട്ടോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, 6 വർഷം മുന്നോട്ട് പോയി. അദ്ദേഹം വാഹനം ഓടിക്കുമ്പോഴൊക്കെ പറഞ്ഞു, ദൈവമേ എങ്ങനെയും ചത്തേച്ചാ മതിയായിരുന്നു, മക്കളില്ല, ഇനി ഒരു പ്രതീക്ഷയും ഇല്ല തലമുറ ഉണ്ടാകാൻ. പക്ഷേ ഈ കയ്യിരിക്കുന്ന കുഞ്ഞിനെ ദൈവം കൊടുത്ത. ഒരു കാര്യമുണ്ട്, ഡോക്ടർ പറഞ്ഞു കുട്ടികൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സുണ്ട്. എനിക്ക് കുട്ടി ഉണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ദൈവം എനിക്ക് തന്നു. സന്തോഷമുള്ള ഒരു ഹല്ലേലൂയ ആർത്തു വിളിച്ചൊന്ന് പറഞ്ഞേ. നമ്മുടെ യേശു അത്ഭുതത്തിൻ്റെ എൻ്റെ നടുവിന് പറഞ്ഞു, നടുവിന് ജന്മനാ വളവുള്ളതാണ് എനിക്ക്. അത് രോഗം മാറട്ടെ എന്ന് ബ്രദർ പറഞ്ഞ ആ സമയത്ത് ഒരു ഷോക്ക് അടിക്കുന്നത് പോലെയാണോ എന്തോന്നൊരു പ്രകാശം പോലെ വന്നു. എൻ്റെ ശരീരത്തിന് ഏതാണ്ട് അഴിഞ്ഞു വീഴുന്നതായിട്ട് താഴോട്ട് വന്നു. ഞാൻ നോക്കി, ഇനി മുണ്ടിനി അഴിഞ്ഞു പോയതാണോ? അല്ല, എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തന്നതാണ്. കരമുയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ എന്നാ സംഭവിക്കുന്ന? പ്രവചനത്തിനകത്തുള്ള ദൈവശക്തിയാ. അദ്ദേഹം ഇപ്പം നേരെ നിൽക്കുന്ന കണ്ടില്ല, ഇത് കരുണയാ ദൈവത്തിൻ്റെ. ആർത്ത് ഇത് ഇന്നലെ ഉണ്ടായതല്ല, ജന്മന. ഡോക്ടർമാർ പറഞ്ഞത് നിവരത്തില്ലെന്ന്. പക്ഷെ കർത്താവിന് ഒരു രോഗത്തെ സൗഖ്യമാക്കാൻ ഒറ്റ സെക്കൻഡ് വേണ്ടിയേ ഒന്ന് കരമടിച്ചു. ലോകം മുഴുവൻ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ടി വി പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം നശിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ ജീവിതം തകർന്നു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതിന് പരിഹാരം ആത്മഹത്യയല്ല, അതിന് പരിഹാരം യേശു കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതു പ്രതിസന്ധിയെയും പരിഹരിക്കാൻ കർത്താവിന് സാധ്യമാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളോട് ആത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ആത്മഹത്യയല്ല അവസാനത്തെ വാക്ക്, ഡോക്ടർമാരല്ല അവസാനത്തെ വാക്ക്, വൈദ്യശാസ്ത്രമല്ല അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക് യേശു കർത്താവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര മാരക രോഗം നിങ്ങൾക്കുണ്ടെങ്കിലും ഇനിയും ഒരിക്കലും അത്ഭുതം നടക്കില്ലെന്ന് നിങ്ങൾക്കെതിരെ ഡോക്ടർമാർ വിധിയെഴുതിയാലും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കരുത്തുള്ള ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾ ഈ TV പ്രോഗ്രാമിലൂടെ സാക്ഷ്യം ശ്രദ്ധിച്ചതുപോലെ ജന്മന വളഞ്ഞിരുന്ന നടുവിനെ നിവർത്താൻ കരുത്തുള്ളൊരു ദൈവം. ഇനിയും ഒരിക്കലും തലമുറയുണ്ടാകില്ലെന്ന് വൈദ്യശാസ്ത്രം ആ ചെറുപ്പക്കാരനെതിരെ വിധി എഴുതിയതാണ്. അവൻ്റെ കൗണ്ടിൻ്റെ ലെവല് 0% ആണ്. ആ സഹോദരൻ്റെ കൗണ്ടിൻ്റെ ലെവല് 0% ആണ്. ഇനിയും ഒരിക്കലും സാധ്യതയില്ലെന്ന് ലോകം മുഴുവൻ അവനെതിരെ വിധി എഴുതിയതാണ്. എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയ സ്ഥലത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നിങ്ങൾ ഒരുമിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് എത്ര പ്രതിസന്ധിയുള്ള രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച കർണാടകയുടെ പ്രദേശത്ത് ഉടുപ്പി എന്ന സ്ഥലത്ത് സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി അവിടുത്തെ ഒരു സഭ എന്നെ ക്ഷണിക്കുകയും ഞാൻ അവിടെ കടന്നു ചെല്ലുകയും ചെയ്തു. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഉടുപ്പിയിലെ പല ഗ്രാമങ്ങളിൽ ഇപ്പോഴും യേശു ആരാണെന്ന് അവർക്കറിയില്ല, യേശുവിൻ്റെ സ്നേഹം എന്താണെന്നറിയില്ല. അന്ന് അവിടെ സംഭവിച്ച ഒരു കാര്യം, അവിടെ നിരവധി ആളുകളെ കർത്താവ് സൗഖ്യമാക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ കണ്ണാലെ കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു. ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും യേശു ആരാണെന്നറിയില്ല, യേശുവിൻ്റെ സ്നേഹം എന്താണെന്നറിയില്ല. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ എത്ര തകർച്ചയിലാണെങ്കിലും എത്ര പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഞങ്ങൾ ഓരോ ദിവസവും അത്ഭുതങ്ങൾ കാണുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എത്ര തകർന്ന വിഷയത്തെയും ഉയർത്താൻ കരുത്തുള്ളൊരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാനും ദൈവം നിങ്ങളെ വിടുവിക്കുവാനും ശക്തനായ ദൈവമാണ്. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ ഈ TV പ്രോഗ്രാമിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കായി സ്തോത്രം. ഒരുപാട് തകർച്ചയോടെ ഞങ്ങളെ കേൾക്കുന്ന
പല കുടുംബങ്ങളും ഞങ്ങളെ കേൾക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, നീണ്ട വർഷങ്ങളായി എഴുന്നേറ്റിട്ടില്ലാത്തൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങുക. ആത്മാവിനോട് പറയുന്ന, 6 വർഷത്തിൽ പരമായിട്ട് ഒരേ കിടപ്പിൽ കഴിയുന്ന ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങുക. ചെവിയിലൂടെ പഴുപ്പ് വരുന്ന നിരവധി ആളുകൾ ഈ നിമിഷം സൗഖ്യമാകുക. ചെവിയിലൂടെ പഴുപ്പ് വരുന്ന നിരവധി ആളുകളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കാൻ തുടങ്ങുക. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ സൗഖ്യമാകുക. ആസ്മകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ദൈവത്തിൻ്റെ ശക്തമേറിയ കരം ഈ നിമിഷം വ്യാപരിക്കുകയാണ്. തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്. മൈഗ്രെയിനുകൾ സൗഖ്യമാകുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, രോഗത്താൽ തകർച്ചയാൽ ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കകത്തേക്കും ദൈവത്തിൻ്റെ ശക്തി പാഞ്ഞിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, കുടുംബബന്ധം തകർന്നു പോകുമെന്ന് വിചാരിച്ച് കഴിയുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കുക. തലമുറകളില്ലാത്ത ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ നിമിഷം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതു രോഗത്തെയും ഏതു വ്യാധിയെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, സ്വർഗത്തിൻ്റെ അത്ഭുതത്തിനായി സ്തോത്രം. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനകളുടെ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയുമുള്ള പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിലുള്ള ആരാധനയിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ആ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കാണാം. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കുഞ്ഞുങ്ങളുടെ VBS നടക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് അതിനുവേണ്ടി കടന്നു വരിക. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 1 വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മുതൽ 1 വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468-222-0207 എന്ന നമ്പറിലോ 9444-1150-91 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447-23-0207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446-1150-91.